മറ്റു വാർത്തകൾ നോക്കാം. ബംഗളൂരു സെണ്ടിക്കൊപ്പയിലേത് ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കുള്ള തടങ്കൽ പാളയമല്ലെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. പോലീസിന് ആളുകളെ തൽക്കാലം പാർപ്പിക്കാനുള്ള കേന്ദ്രമാകും അത്. ഉത്തർപ്രദേശിൽ പൌരത്വ പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് വെടിവെച്ചത് ആത്മരക്ഷാർത്ഥമാണ്. പൌരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കാതിരിക്കാൻ കേരള സർക്കാരിന് കഴിയില്ലെന്നും മന്ത്രി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ദേശീയ പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്തെ പ്രക്ഷോഭം കനക്കുമ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ചേരുകയാണ്. ഇപ്പം യു പിയിലൊക്കെ വെടിവെപ്പുണ്ടായിട്ട് അവിടെ മരണം സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്രമസമാധാന നില വലിയ രീതിയിൽ വഷളാകുന്ന സാഹചര്യം രാജ്യത്തില്ലേ? ഇപ്പോൾ പോലീസുകാർ അക്രമത്തിന് വിധേയരായിട്ട് നിന്നു കൊടുക്കണം, പോലീസുകാർ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടോട്ടെ എന്നാണോ പറയുന്നത്? പോലീസ് ആത്മരക്ഷാർത്ഥം പോലീസ് എടുക്കേണ്ട നടപടി പോലും പാടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പോലീസുകാർ മനുഷ്യരല്ലേ? അനധികൃതമായി നിൽക്കുന്ന കുടിയേറ്റക്കാരെ പാർപ്പിക്കാൻ വേണ്ടി ബാംഗ്ലൂരുവിലടക്കം സംസ്ഥാനങ്ങൾ പല ഭാഗങ്ങളിൽ ഇതുപോലെ കരുതൽ തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? അല്ല, അതൊന്നും തടങ്കൽ പാളയങ്ങളിൽ നിന്നുള്ള അർത്ഥത്തിലൊന്നും കാണേണ്ട കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ ആളുകളെ ഒരു ദിവസത്തേക്ക് എവിടെയെങ്കിലും ഒരാൾ നിർത്തി നിന്നിരിക്കട്ടെ, അത് ആ ദിവസത്തേക്ക് ജയിലായിട്ട് പ്രഖ്യാപിച്ച് പോലീസിൻ്റെ കസ്റ്റഡിയിൽ വെക്കുന്നു, വിടുന്നു. കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു, അതേസമയത്ത് കേന്ദ്രത്തിനെതിരെ സമരം നടന്നു. ഇതിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാനാണ് ശ്രമിക്കുന്നത്? മുഖ്യമന്ത്രി പറയുന്നതിന് ഭരണപരമായിട്ടുള്ള ഒരു പ്രാധാന്യമില്ല, കാരണം അദ്ദേഹമല്ല നടപ്പിലാക്കേണ്ടത്. അതേസമയം അതിന് രാഷ്ട്രീയമായിട്ടുള്ള പ്രാധാന്യമുണ്ട്, കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഈ നിയമത്തിനെതിരായിട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ ആശങ്കയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ബി ജെ പി ഭരിക്കാത്ത സ്ഥലങ്ങളിലൊക്കെയുള്ള മുഖ്യമന്ത്രിമാരെ ഒന്നിപ്പിക്കണമെന്നാണ് മമത പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു വെല്ലുവിളിയായിട്ടില്ല? ഒരു വെല്ലുവിളിയില്ല. മമത ഈ ശ്രമം തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? മമത ഇപ്പോൾ ഈ മുഖ്യമന്ത്രിമാരെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ പരിശ്രമമുണ്ടല്ലോ, ആ പരിശ്രമം പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നടപടിയാണ്. ജെ ഡി യു നിങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് എൻ ആർ സിയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ എൻ ആർ സി കൊണ്ടുവന്നിട്ടില്ലല്ലോ. കേന്ദ്ര സർക്കാർ ഈ പൗരത്വ ഭേദഗതി, പൗരത്വ നിയമത്തിൽ വന്നിട്ടുള്ള ഭേദഗതി, ആ ഭേദഗതി ഇന്ത്യക്കകത്ത് ബംഗ്ലാദേശിലെ മതവിവേചനത്തിനെ തുടർന്ന് ഇന്ത്യക്കകത്തേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് പൗരത്വം നൽകുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതിന് എൻ ആർ സിയുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. അപ്പോൾ എൻ ആർ സിയിൽ എന്ത് തീരുമാനം വരും, എങ്ങനെയൊക്കെ വരും എന്നുള്ളത് സുപ്രീംകോടതിക്കാണ് ആ തീരുമാനം എടുക്കാനുള്ള അധികാരം. ഏതായാലും ഈ പ്രക്ഷോഭത്തിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് തിരിച്ചറിയാനാകും എന്നാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ വിശദീകരിക്കുന്നത്.